Good morning, children. How are you? Okay. Hope you are all safe at home. Okay. Did you have your breakfast? Yes. Have you done your homework? Yes, very good. Who was Lencho? Yes, I ran Lencho. Lencho.

than a heavy rain heavy rain the third one lack of vegetation lack of vegetation okay then fourth one over following reverse over following reverse okay then fifth one climate change fifth one climate change okay sixth broken dams then broken dams and last one infrastructural failure infrastructural failure okay then then we will start the next part of the story okay take your textbook page number 40 are you ready okay at the post office. lencho was an ox of a man working like an animal in fields he knew how to write the following sunday at daybreak he began to write a letter it was nothing less than a letter to god. ലഞ്ചോ വാസ് ആൻ ഓക്സ് ഓഫ് എ മാൻ ഓക്സ് പറഞ്ഞാൽ കാള ലഞ്ചോ ഒരു ഒരു കാളയെ പോലെ പണിയെടുക്കുന്ന ആളാണല്ലേ വർക്കിംഗ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സ് സ്വന്തം പറമ്പിലല്ല പണിയെടുക്കുന്നതല്ലേ വേറെ ഒരാളുടെ പറമ്പിലാണ് കാളയെ പോലെ പണിയെടുക്കുന്നത് വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ലഞ്ചോ പണിയെടുക്കുന്നത് സ്റ്റിൽ ഹീ ന്യൂ ഹൗ ടു റൈറ്റ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് എന്താണ് ആ ലഞ്ചോക്ക് എഴുതാൻ അറിയാം ദ ഫോളോയിങ് സൺഡേ അറ്റ് ദി ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ ലഞ്ചോയുടെ കൃഷിയൊക്കെ നശിച്ച് നശിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് നശിച്ചത് മഴ കാരണം അല്ലേ മഴയൊക്കെ കഴിഞ്ഞ തൊട്ടടുത്ത സൺഡേയിൽ ഡേ ബ്രേക്കിൽ ലഞ്ചോ ഒരു ലെറ്റർ എഴുതാൻ തുടങ്ങി ആർക്കായിരിക്കും ലെറ്റർ നോക്കാം ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ് ഇവിടെ ദൈവത്തിനെയാണ് ഒരു ലെറ്റർ എഴുതുന്നത് അല്ലേ ആരാണ് എഴുതുന്നത് ലഞ്ചോ അപ്പോൾ എന്താണ് ആ ലെറ്ററിൽ എന്ന് നോക്കാം ഡിയർ ഗോഡ് പ്രിയപ്പെട്ട ദൈവമേ ഇഫ് യു ഡോൺ ഹെൽപ്പ് മീ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹ്രി ദിസ് ഇയർ താങ്കൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഈ വർഷം മുഴുവൻ പട്ടിണിയിലാവും കാരണം എന്താ എൻ്റെ കൃഷി മൊത്തം മഴ കാരണം നശിച്ചു ഐ നീഡ് എ ഹൺഡ്രഡ് പെസോസ് ഓർഡർ ടു സോ മൈ ഫീൽഡ് ഏകൻ ആൻഡ് ടു ലിവ് അണ്ടിൽ ദ ക്രോപ്പ് കംസ് പെസോസ് എന്ന് പറഞ്ഞാൽ എന്താണ് നാണയം അവർ എത്ര നാണയമാണ് ചോദിച്ചിട്ടുള്ളത് നൂറ് നാണയമാണ് ചോദിച്ചത് അല്ലേ എന്തിനാണ് എൻ്റെ പാടത്ത് വിത്ത് വിതയ്ക്കാനും അത് വളർന്ന് വലുതാകുന്നത് വരെ ലഞ്ചോയ്ക്കും ഫാമിലിക്കും ജീവിക്കാനും വേണ്ടിയിട്ടാണ് ചോദിച്ചത് അല്ലേ ഓക്കെ ഒരു വർഷം ജീവിക്കാൻ വേണ്ടിയാണ് നൂറ് ബസ്സോദിച്ചത് ബിക്കോസ് ഓഫ് ദ ഹെയിൽ സ്റ്റോം യു സെൻ എവറിങ് ഈസ് ലോസ്റ്റ് ഹെയിൽ സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുങ്കാറ്റ് നിങ്ങൾ അയച്ച ആ കൊടുങ്കാറ്റ് മൂലമാണ് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടത് ഓ ഫുള്ളി വെയ്റ്റിംഗ് അപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് വിശ്വസതയുടെ ആരാണ് ലഞ്ചോ അല്ലേ ലഞ്ചോ ലഞ്ചോയുടെ പേരും ആ പേര് എഴുതിയിട്ടുണ്ട് സൈനുട്ടിട്ടുണ്ട് ലാസ്റ്റ് ലെറ്ററിൻ്റെ അടിയിൽ അപ്പോൾ എന്താണ് ദൈവം എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് ലെറ്റർ എഴുതിയത് അല്ലേ ലെറ്റർ ഫുള്ള് എഴുതി റെഡിയാക്കി ഇനി എന്താണ് പോസ്റ്റ് ഓഫീസിൽ പോയി നിക്ഷേപിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ലഞ്ചോ എന്താണ് ദൈവത്തിനോട് ചോദിച്ചത് നൂറ് പെസോസ് അല്ലേ എന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം കൊടുങ്കാറ്റ് കാരണം ദൈവത്തിന് കൊടുങ്കാറ്റ് കാരണം എന്താണ് ലഞ്ചോയുടെ കൃഷിയൊക്കെ നശിച്ചില്ലേ ഇപ്പോൾ പുതിയ കൃഷി ലഞ്ചോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വർഷം ലഞ്ചോയുടെ ഫാമിലിക്കും ലഞ്ചോയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നൂറ് പെസോസ് ചോദിച്ചത് അല്ലേ വിത്ത് വിതച്ചോണ്ട് ആയില്ലല്ലോ അവർക്കത് വളർന്ന് വലുതാകുന്നത് വരെ ലഞ്ചോയ്ക്കും ഫാമിലിക്കും ജീവിക്കണം അപ്പം അതുവരെയൊക്കെയുള്ള ക്യാഷാണ് ചോദിച്ചത് അല്ലേ അതുവരെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നൂറ് പെസോ ചോദിച്ചത് ഇത്രയും കാര്യമാണ് എന്ത് ലെറ്ററിൽ ലഞ്ചോ എഴുതിയിട്ടുള്ളേ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത് ദൈവത്തിന് വേണ്ടിയിട്ട് ലഞ്ചോയെ സഹായിക്കാൻ വേറെ ആരുമില്ല ആകല്ലതെന്താണ് ദൈവത്തിന് ചോദിക്കാൻ മാത്രമേ ഉള്ളൂ അല്ലേ ദൈവമാണ് ഉള്ളത് അതുകൊണ്ട് അവസാനമായിട്ട് ലഞ്ചോ ദൈവത്തിനൊരു കത്തെഴുതാണ് ഓക്കെ ഓക്കെ ദെൻ ഹി റോഡ് ടു ഗോഡ് ഓൺ ദി എൻവലപ്പ് ആൻഡ് വെൻറ്റ് ടു ദി ടൗൺ അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദി ലെറ്റർ ആൻഡ് ഡ്രോപ്ഡ് അപ്പം എന്താണ് കവറിൻ്റെ പുറത്ത് അഡ്രസ്സ് എഴുതണ്ടേ അപ്പോൾ റ്റു വെച്ചിട്ട് ആരഡ്രസ് ആണ് എഴുതിയുന്നത് ആ ടൂ വെച്ചിട്ട് ഗോഡ് എന്നാണ് എഴുതി അല്ലേ ടു എഴുതിയതിനു ശേഷം ഗോഡ് എന്ന് എഴുതി ഗോഡ് എന്ന് എഴുതി എന്നിട്ട് എന്ത് ടൗണിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോവാണ് ടൗണിലെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി അറ്റ് ദ പോസ്റ്റ് ഓഫീസ് പേസ്റ്റ് ഡേ സ്റ്റാമ്പ് ഓൺ ദി ലെറ്റർ ആൻഡ് ഡ്രോപ്പ് ഡിറ്റ് ഇൻ ടു ദി മെയിൽ ബോക്സ് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്നത് എന്തിനാണ് സ്റ്റാമ്പ് വാങ്ങി അല്ലേ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് സ്റ്റാമ്പ് വാങ്ങി ഒട്ടിച്ച് എന്ത് ഒട്ടിച്ചിട്ട് എന്ത് ചെയ്തു മെയിൽ ബോക്സിൽ ഇട്ടു അല്ല കണ്ടിട്ടില്ലേ പോസ്റ്റ് ഓഫീസിൽ മെയിൽ ബോക്സ് ചുമപ്പ് കളറില്ല ആ അതിൽ ദൈവത്തിനുള്ള കത്ത് പോസ്റ്റ് ചെയ്തു ആരാ പോസ്റ്റ് ചെയ്തത് ലഞ്ചോ Okay, at the page number forty-one, the postman went his boss, laughing heartily. He showed him the letter to gold The postmaster also broke into a laugh, but immediately he turned serious. What faith! I wish I had the faith of man who wrote this letter. Imagine starting. കത്ത് എന്താ നടന്നത് അവിടെ ഉള്ളവർ ലെറ്ററെടുത്ത് ലെറ്ററെടുത്ത് അഡ്രസ്സ് നോക്കൂ അല്ലേ അഡ്രസ്സ് നോക്കി അപ്പോൾ എന്താണ് അതിൽ കണ്ടത് പോസ്റ്റ്മാൻ ലെറ്ററെടുത്ത് അഡ്രസ്സ് വായിച്ച് ചിരിച്ചുകൊണ്ട് പോസ്റ്റ് മാസ്റ്ററുടെ അടുത്തേക്ക് പോയി പോസ്റ്റ്മാൻ ഹി ഷോവ് ഹിം ദ ലെറ്റർ ടു ഗോഡ് ലഞ്ജയുടെ ആ ലെറ്ററ് പോസ്റ്റ് മാസ്റ്റർ കാണിച്ചു പോസ്റ്റ് മാസ്റ്റർക്ക് കാണിച്ചു കൊടുത്ത് പോസ്റ്റ് ദ പോസ്റ്റ് മാസ്റ്റർ ആൾസോ ബ്രോക്ക് ഇൻ ടു എ ലാഫ് അപ്പോൾ എന്താ ഉണ്ടായത് പോസ്റ്റ് മാസ്റ്ററിനും ഇത് കണ്ടിട്ട് എന്താന്ന് ചിരിയാണ് വന്നത് അല്ലേ അഡ്രസ് എന്താണുള്ളത് ആ ടു ഗോഡ് ദൈവത്തിനുള്ള കത്ത് അപ്പോൾ പോസ്റ്റ് മാസ്റ്റർക്കും ശരിയാണ് വന്നത് ബട്ട് ഇമ്മീഡിയറ്റ്ലി ടേൺ സീരിയസ് പക്ഷേ പെട്ടെന്ന് തന്നെ പോസ്റ്റ് മാസ്റ്റർ എന്തായി സീരിയസ് ആയി വാട്ട് ഫെയ്ത്ത് ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോട്ട് ദ ലെറ്റർ ലെറ്റർ എഴുതിയ ആൾ ആ ലെറ്റർ എഴുതിയ ആൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടാണല്ലോ ലെറ്റർ എഴുതിയിട്ടുള്ളേ ലഞ്ചോ എഴുതിയ ദൈവത്തിന് ദൈവം എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടെന്നൊരു വിശ്വാസത്തിലാണ് ലഞ്ചോ ലെറ്റർ എഴുതിയത് ഇമാജിൻ സ്റ്റാർട്ടിങ് അപ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ് ദൈവമായിട്ട് ഒരു ചർച്ചയ്ക്ക് അപ്പോൾ ദൈവം ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസത്തിലാണ് ദ പോസ്റ്റ് മാസ്റ്റർ അപ്പ് വിത്ത് ആൻ ഐഡിയ സെൻഡ് എ റിപ്ലേ ടു ലെൻജോ ഫ്രം ഗോഡ് ബട്ട് ഹീ നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ ഇൻകൻ പേപ്പർ ടു ആൻസർ ദ ലെറ്റർ ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദി എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഹി ഹിംസെൽഫ് ഗവ് എ പാർട്ട് ഓഫ് ഹീസ് സാലറി

ആ പോസ്റ്റ് മാസ്റ്റർ വിചാരിക്കണേ കാരണം ലഞ്ചോക്ക് ലഞ്ചോ ആവശ്യപ്പെട്ടത് എന്താണ് നൂറ് പെസോസ് ആണ് അയാൾക്ക് ക്യാഷിന് അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചത് നന്മ കൊടുത്തു വിട്ടാൽ പോരല്ലേ കാരണം എന്താണ് അയാളുടെ ആവശ്യം എന്താണ് ആ പണമാണ് അയാൾക്ക് ദാരിദ്ര്യം അതുകൊണ്ട് മാറുമോ ഇല്ല അതുകൊണ്ട് ചുമ്മാ ഒരു ലെറ്റർ എഴുതി അയച്ചിട്ട് കാര്യമില്ല ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഇത്രയും ക്യാഷ് പോസ്റ്റ്മാൻ്റെ കയ്യിലില്ല അപ്പോൾ അയാൾ എന്താ ചെയ്തത് പോസ്റ്റ് ഓഫീസിലുള്ള എല്ലാ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പിരിവെടുക്കാൻ തുടങ്ങി നൂറ് പെസോസ് ആവണല്ലോ ഹി ഹിംസെൽഫ് ഗിവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി പോസ്റ്റ് മാസ്റ്റർ അയാളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ഇതിനുവേണ്ടി മാറ്റിവെച്ചു അല്ലേ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത് ലഞ്ച് കൊടുക്കാൻ വേണ്ടി ബട്ട് ഇറ്റ് വാസ് ഇംപോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗദർ എ പെസോസ് മണി ഇൻ ആൻഡ് എൻവെലു ഹി സെൻഡ് എ ലെറ്റർ വിത്ത് ഇറ്റ് ഇറ്റ് കണ്ടെന്റ് ഓൺലി എ സിഗ്നേച്ചർ ഗോഡ് ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗതർ എ ഹൺഡ്രഡ് പെസോസ് പക്ഷേ ഇത് ഇയാളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലായിരുന്നു എന്ത് ആ നൂറ് പെസോസ് എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ട് ആണ് ഇത്രയും പെസോസ് ശേഖരിക്കാൻ പറ്റില്ല കാരണം എന്താ പോസ്റ്റ് മാസ്റ്ററുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗവും ജീവനക്കാരുടെ കയ്യിൽ നിന്നും കൂടെ പിരിച്ചു കൊടുക്കുന്നത് കാരണം നൂറ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ് ഓക്കെ ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാർമർ ഓൺലി സെവൻ സെവൻറ്റി പെസോസ് ആ അപ്പം എന്തുണ്ടത് അയാളുടെ പെസോയും ജീവനക്കാരുടെ പെസോയും ചേർന്ന് എത്ര പെസോ കിട്ടിയത് സെവൻറ്റി പെസോസ് അതായത് എഴുപത് എഴുപത് പെസോസാണ് കിട്ടിയത് ഹി പുട്ട് ദ മണി ഇൻ ആൻഡ് ആൻവലം അഡ്രസ്സ് ടു ലഞ്ചോ ഒരു കവർ എടുത്തിട്ട് എന്ത് ചെയ്തു ലഞ്ചോയുടെ അഡ്രസ്സ് എഴുതി ഈ പെസോസ് ഇട്ട് ഹി സെൻഡ് എ ലെറ്റർ എലോങ് വിത്ത് ഇറ്റ് അതിൻ്റെ കൂടെ അയാൾ എന്ത് ചെയ്തു ഒരു ലെറ്ററും കൂടെ ഇട്ട് ഇറ്റ് കണ്ടെൻഡ് ഓൺലി എ സിഗ്നേച്ചർ ഗോൾ അതായത് ദൈവത്തിൻ്റെ ഒരു സിഗ്നേച്ചർ കൂടെ വെച്ചിട്ട് ഒരു ലെറ്റർ വിട്ട് ഇത്ര മാത്രം ഇട്ടു വേണ്ട ഇത് അയാൾ ആ ലഞ്ചോയ്ക്ക് മറുപടി ലെറ്റർ പോസ്റ്റ് ചെയ്തു എവിടെ പോസ്റ്റ് ചെയ്തത് ആ പോസ്റ്റ് ഓഫീസിലെ മെയിൽ ബോക്സിൽ പോസ്റ്റ് ചെയ്തു അപ്പോൾ എന്തായിരുന്നു ലഞ്ചോയുടെ ആവശ്യം ആ നൂറ് പെസോസ് ആ ആവശ്യപ്പെട്ട് പക്ഷെ കൊടുത്തത് എത്രയാണ് പോസ്റ്റ് മാസ്റ്റർ എഴുപത് പെസോസ് കൊടുത്തു അല്ലേ എല്ലാവർക്കും മനസ്സിലായോ ഓക്കേ ദെൻ ഐ വിൽ ഷോ സം പിഴ്സ് പ്ലീസ് വാച്ച് ദ കെയർഫുള്ളി ആൻഡ് റൈറ്റ് ഇൻ ടു ദി നോട്ട് ബുക്ക് ഓക്കെ ലുക്ക് അറ്റ് ഹിയർ ഇവിടെ കണ്ടോ ഫസ്റ്റ് എന്താണ് എണ്ണ ഒരു കൃഷിക്കാരാണ് അപ്പം നമ്മുടെ കഥയിലെ ലഞ്ചോയ്ക്ക് എന്താണ് ജോലി ആ കൃഷിക്കാരനാണ് അപ്പോൾ നേരെ എന്താ എഴുതിണ്ട് കൃഷിക്കാരൻ്റെ ഇംഗ്ലീഷ് എന്താണ് ഫാർമർ അതുപോലെ താഴേക്ക് താഴേക്ക് ഓരോ ജോലിക്കാരൻ ഫോട്ടോ കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്താ ചെയ്യുക നിങ്ങൾ അതെന്താണ് എന്ത് ജോലിയാണെന്ന് നിങ്ങൾ എഴുതുക എഴുതിയിട്ട് ടീച്ചർക്ക് നാളെ അയച്ചു തരൂല്ലേ ഓക്കെ ഒരു ആക്ടിവിറ്റി ഇതാണ് ഓക്കെ ഡിയർ ചിൽഡ്രൻ പ്ലീസ് അണ്ടർലൈൻ ദ ന്യൂ വേഡ്സ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് ഓക്കെ നെസ് ആക്ടിവിറ്റി ടു നമ്മുടെ ലഞ്ചോ എഴുതിയില്ലേ ഒരു ലെറ്റർ അത് ഞങ്ങളെല്ലാവരും കണ്ടില്ലേ അതുപോലെ ഒരു ലെറ്റർ നിങ്ങൾ എഴുതണം നിങ്ങളുടെ അനുഭവം സന്തോഷമായാലും ദുഃഖമായാലും എന്താണോ അത് നിങ്ങൾ ഫ്രണ്ടിനോ ടീച്ചർക്കോ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്ക് വേണമെങ്കിലും അയക്കാം ആ ലെറ്ററും കൂടെ എഴുതണം അങ്ങനെ ഒരു ലെറ്റർ നിങ്ങൾ ലഞ്ച് എഴുതിയ ഒരു മോഡൽ നോക്കിയിട്ട് നിങ്ങൾ ഒരു ലെക്റ്റർ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരിക ഓക്കെ അപ്പം രണ്ട് ആക്ടിവിറ്റിയാണ് ടീച്ചർ തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും നല്ല കുട്ടികളായിട്ട് ലെറ്റർ എഴുതണം ലെറ്റർ മാത്രമാണോ പറഞ്ഞത് ടീച്ചർ അല്ല ആ അവിടെ എന്താണ് കുറച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരെ ഫോട്ടോ കാണിച്ചത് കൊണ്ട് അവരുടെ പേരും എഴുതണം അല്ലേ എന്താണ് ന്യൂ വേഡ്സുകൾ അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ മീനിങ്ങും നോട്ട്ബുക്കിൽ എഴുതണം അത് പഠിക്കും വേണം ഓക്കേ ഓക്കേ ബൈ ചിൽഡ്രൻ താങ്ക് യു